ഇന്ന് സുപ്രീം കോടതി വളരെ ശ്രദ്ധേയമായ ഒരു ഒരു തീരുമാനമെടുത്തു. രാജ്യത്ത് ഓക്സിജൻ ക്ഷാമം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ ചെയ്യാവുന്നതെല്ലാം ചെയ്തു എന്ന് സുപ്രീം കോടതി അറിയിച്ചിട്ടും രൂക്ഷമായ പ്രതികരണമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായത്. വിവിധ ഹൈക്കോടതികളും ഈ അർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്തെത്തിയിരുന്നു. ഇന്ന് സുപ്രീം കോടതി പറഞ്ഞു, കേന്ദ്രത്തിനിത് നേരിട്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ഓക്സിജൻ ക്ഷാമം പരിഹരിക്കാൻ അത് നേരിടാൻ വേണ്ടി ഇതാ സുപ്രീം കോടതി ഒരു ദൗത്യസേനയെ രൂപീകരിക്കുന്നു. ഒരു ടാസ്ക് ഫോഴ്സിനെ ഇന്ന് സുപ്രീം കോടതി രൂപീകരിച്ചു. 12 അംഗങ്ങളടങ്ങിയ ദേശീയ ദൗത്യസേനയാണ് ഇന്ന് സുപ്രീം കോടതി രൂപീകരിച്ചിരിക്കുന്നത്. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ആയിരിക്കും ദൗത്യസേനയുടെ കൺവീനർ. ഗ്രാമപ്രദേശങ്ങളിലടക്കം അവശ്യമരുന്നുകളുടെ ലഭ്യതയും മാനവ വിഭവശേഷി ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം പര്യാപ്തമാണോ എന്നുറപ്പു വരുത്തുന്നതും ഈ ദൗത്യസേനയുടെ മേൽനോട്ടത്തിലായിരിക്കും. സംസ്ഥാനങ്ങളിൽ ഓക്സിജൻ ഓഡിറ്റ് നടത്താനും ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു. ഡൽഹിയിലെ ഓക്സിജൻ ഓഡിറ്റിംഗിനായി എയിംസിലെ ഡോക്ടർ രൺദീപ് ഗുലേറിയ അടക്കം 3 വിദഗ്ധരുൾപ്പെടുന്ന സബ് ഗ്രൂപ്പും രൂപീകരിക്കണം. ഡൽഹിക്ക് പ്രതിദിനം 700 മെട്രിക് ടൺ ഓക്സിജൻ നൽകണമെന്ന് സുപ്രീം കോടതി ആവർത്തിച്ചു. കോവിഡ് കാലത്തെ ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ വാർത്തയിലേക്കാണ്. കാലത്തെ പൊതുജനാരോഗ്യത്തിനായി ശാസ്ത്രീയവും വൈദഗ്ധ്യവുമായ അറിവ് ഉപയോഗിക്കുക എന്ന യുക്തിയാണ് ദേശീയ ദൗത്യസേന രൂപീകരിക്കുന്നതിന് പിന്നിലെന്ന് ജസ്റ്റിസുമാരായ ഡിവൈ ചന്ദ്രചൂഡ്, എംആർ ഷാ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ശാസ്ത്രീയവും ന്യായവുമായ അളവിൽ ഓക്സിജൻ വിതരണം ചെയ്യുകയാണ് ദൗത്യസേനയുടെ പ്രധാന ചുമതല. രാജ്യത്തിന്റെ ഓക്സിജൻ ആവശ്യം വിലയിരുത്തി ശുപാർശകൾ തയ്യാറാക്കണം. സംസ്ഥാനങ്ങളിലെ ഓക്സിജൻ ഓഡിറ്റിന് സൗകര്യം ചെയ്യണം. ഇതിനായി ദൗത്യസേനയ്ക്ക് സബ് ഗ്രൂപ്പുകൾ രൂപീകരിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയാണ് ദേശീയ ദൗത്യസേനയുടെ കൺവീനർ. ആരോഗ്യ മന്ത്രാലയം സെക്രട്ടറി എക്സ് ഒഫീഷ്യോ അംഗമായിരിക്കും. ആരോഗ്യ വിദഗ്ധരും മുതിർന്ന പൗരന്മാരും അടക്കമാണ് 12 ദൗത്യസേനയിലെ മറ്റംഗങ്ങൾ. ദൗത്യസേന ഉടൻ ജോലി ആരംഭിക്കണം. ഓക്സിജൻ വിതരണത്തിനായുള്ള മാനദണ്ഡങ്ങൾ ഒരാഴ്ചയ്ക്കകം തയ്യാറാക്കണം. തുടക്കത്തിൽ 6 ദൗത്യസേനയുടെ കാലാവധി. ശുപാർശകൾ സമർപ്പിക്കും വരെ ഓക്സിജൻ വിതരണവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഉത്തരവുകൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കണമെന്നും ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശം നൽകി. MB പ്രദീപ് കുമാർ, 24 ഡൽഹി.